thank <laughs> you ഹായ് നമ്മൾ രണ്ടാം വർഷ സമൂഹശാസ്ത്രത്തിലെ രണ്ടാം പാഠഭാഗമായ ഇന്ത്യൻ ജനസംഖ്യാഘടന എന്ന ഈ പാഠഭാഗം ആരംഭിച്ചത് എങ്ങനെയെന്ന് ഓർമ്മയുണ്ടോ നമ്പ്യാരുടെ ഒരു കവിതയുടെ ഏതാനും വരികളെ കണ്ടുകൊണ്ടാണ് നമ്മളത് ആരംഭിച്ചത് കാലൻ ഇല്ലാത്ത കാലം നോക്കൂ ഇതിനകത്ത് കാലൻ എന്നതൊരു പ്രതീകമാണ് ഒരു ബിംബമാണ് മരണത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നില്ല മരണത്തിന് വിധേയമാക്കുന്നില്ല നമ്മൾ കുറേയധികം സങ്കല്പനങ്ങൾ ഈ പാഠഭാഗത്തിൽ കാണുകയുണ്ടായി എന്തൊക്കെയായിരുന്നു അവ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതെ മരണനിരക്ക് ശിശു മരണനിരക്ക് മാതൃമരണനിരക്ക് ഇങ്ങനെ തുടങ്ങി നിരവധി സങ്കല്പനങ്ങളിലൂടെയാണ് നമ്മൾ ആ കടന്നു വന്നത് എന്തുകൊണ്ടാണ് അന്നത്തെ കാലത്ത് മരണനിരക്ക് കുറഞ്ഞു പോയത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇല്ലേ അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്നത് എന്നത് ഓർമ്മ വേണം എന്തായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അതും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുകയുണ്ടായി ഓർമ്മയുണ്ടല്ലോ ഒരു ടേബിളിലൂടെയാണ് നമ്മൾ ആരംഭിച്ചത് എന്തായിരുന്നു ആ ടേബിളിൽ പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൻ്റെയും സെൻസസ് കാലഘട്ടത്തിലെ ഇന്ത്യൻ ജനസംഖ്യയ്ക്കുണ്ടായ വളർച്ചയുടെ പ്രത്യേകതകൾ ആ കാലഘട്ടത്തിൽ ജനസംഖ്യാ വിസ്ഫോടനം വിസ്ഫോടനമുണ്ടായ കാര്യമൊക്കെ നമ്മൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടാവും അല്ലേ ജനസംഖ്യാ പരിവർത്തന ഘട്ടത്തിലെ വളരെ നിർണായകമായ മദ്യഘട്ടം എന്നത് നമ്മൾ കണ്ടത് ആ കാലഘട്ടത്തെയാണ് ഇന്ത്യയിലെ ജനസംഖ്യ നിരക്ക് ഒരു സ്ഥായിയായ രൂപത്തിൽ നിന്നും വളരെ വേഗത്തിൽ വളരുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മളെത്തി അതായിരുന്നു ജനസംഖ്യാ വിസ്ഫോടനം എന്തായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മരണനിരക്ക് വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു പക്ഷേ ജനന നിരക്കിനെ അത്ര പെട്ടെന്ന് നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെൻസസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സെൻസസ് തൊണ്ണൂറ്റിയൊന്നിലെ സെൻസസ് ഒക്കെ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഇരുപത്തിനാലിന് ചുറ്റുവട്ടത്തിലായിരുന്നു എന്നുള്ളത് വളരെ നിർണായകമായ ഒരു സൂചകമായി നമ്മുടെ മുമ്പിലുണ്ട് അത്തരം ഒരു സാഹചര്യത്തിലാണ് സ്വതന്ത്ര ഇന്ത്യ ഇന്ത്യയുടെ ജനസംഖ്യാ പെരുപ്പത്തെ വിസ്ഫോടനത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങിയത് എന്നായിരുന്നു ആദ്യത്തെ ദശവാർഷിക സെൻസസ് ഇന്ത്യയിൽ ആരംഭിച്ചത് അതെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അന്ന് മുതൽ തുടർച്ചയായി പത്തു വർഷം കൂടുമ്പോൾ നമുക്ക് സെൻസസ് ഉണ്ടായിരുന്നു സ്വതന്ത്രയാകുന്നതിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യ അത് തുടർന്നു പക്ഷേ ആ പ്രത്യേക കാലഘട്ടത്തിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് കാലഘട്ടം എത്തിയപ്പോഴത്തേക്കും ഇന്ത്യൻ ജനസംഖ്യ വല്ലാണ്ട് വർധിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ പുതിയ ഭരണകൂടം എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്ന് ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങിയത് അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലാണ് ഫാമിലി പ്ലാനിങ് കുടുംബാസൂത്രണത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ഇന്ത്യ ചിന്തിക്കാൻ തുടങ്ങിയത് ലോകത്തിലെ ഏറ്റവും ആദ്യമായി ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് തീരുമാനമെടുത്ത രാജ്യം ഏതെന്ന് അറിയാമോ നിങ്ങൾക്ക് അത് നമ്മുടെ ഇന്ത്യ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ലോകത്താദ്യമായി ഒരു രാജ്യം ഒരു വികസന രാജ്യം തങ്ങളുടെ ജനസംഖ്യാ നിയന്ത്രണത്തിലേക്ക് ഫാമിലി പ്ലാനിംഗ് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നയങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങിയത് ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യാ ചലനക്ഷമത ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തെ ആകെ ബാധിക്കുന്നു എന്നാണ് ആ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമ സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ ജനസംഖ്യാ വളർച്ചയുടെ പ്രത്യേകതകൾ ആ പ്രത്യേകതകളെ കണ്ടുകൊണ്ട് അവയെ നിയന്ത്രിക്കുവാൻ അവയെ എങ്ങനെയാണ് ശരിയായ ഒരു സാമൂഹിക ലക്ഷ്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഒരു രാജ്യം അതിൻ്റെ ജനസംഖ്യ നയരൂപീകരണത്തിലൂടെ തീരുമാനമെടുക്കുന്നത് ഇത്തരത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഒരു ചുവടുവെപ്പായിരുന്നു ഇന്ത്യയിലെ ഫാമിലി പ്ലാനിംഗ് എന്നത് ഇന്ത്യയിലെ കുടുംബാസൂത്രണ പരിപാടി എന്നത് പോപ്പുലേഷൻ ഡയനാമിക്സ് ക്രൂഷ്യലി അഫെക്ട്സ് ദ ഡെവലപ്മെൻറ്റൽ പ്രോസ്പെക്ട് ഓഫ് എ നേഷൻ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ പോപ്പുലേഷൻ ഡയനാമിക്സ് ജനസംഖ്യാ ചലനക്ഷമത വളരെ നിർണായകമായി ഇന്ത്യയുടെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെയും അതിലെ ജനങ്ങളുടെ ക്ഷേമത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നു എന്നതാണ് നമ്മളിവിടെ കാണുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയാണ് ലോകത്തെ ആദ്യ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം മുൻപോട്ടേക്ക് വെച്ചത് എന്നാൽ ഫാമിലി പ്ലാനിങ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇന്ത്യയിൽ ആരംഭിച്ചുവെങ്കിലും ഓരോ വർഷവും ഇന്ത്യൻ ജനസംഖ്യയിലേക്ക് ഏതാണ്ട് ഒന്നര ദശാംശം അഞ്ച് മില്യൺ ആളുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ദുരവസ്ഥ കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഇങ്ങനെയാണ് ഈ സ്ഥിതി തുടരുന്നത് എങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തഞ്ചാം ആണ്ടാകുമ്പോഴത്തേക്കും ഇന്ത്യ ജനസംഖ്യയുടെ കാര്യത്തിൽ ചൈനയെ കടത്തിവിട്ടും എന്നുള്ളതാണ് പ്രവചിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ളൊരു നയം നാഷണൽ ഫാമിലി പ്രോഗ്രാം എന്ന പദ്ധതിയിലേക്കാണ് എത്തപ്പെട്ടത് നാഷണൽ ഫാമിലി പ്രോഗ്രാം ദേശീയ കുടുംബാസൂത്രണ പദ്ധതി അതൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള അതൊരു മൂർത്തമായിട്ടുള്ള ഒരു പദ്ധതിയായി മാറുകയും ചെയ്തു അതിൻ്റെ ലക്ഷ്യം സാമൂഹിക ഒരു ജനസംഖ്യാ വളർച്ചയെ പരിപോഷിപ്പിക്കുക എന്നതായിരുന്നു സാമൂഹികമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു രാജ്യത്തെ ജനസംഖ്യ വളർച്ച ആ രാജ്യത്തിൻ്റെ സാമൂഹിക മേന്മയ്ക്കു വേണ്ടി നേട്ടത്തിനുവേണ്ടി ഉതകത്തക്ക രീതിയിലാക്കി മാറ്റുക എന്നുള്ള പ്ലാനിംഗ് കൂടി ഇത്തരത്തിൽ ഫാമിലി പ്ലാനിംഗ് പദ്ധതിയിൽ രൂഢമൂലമായി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം ആദ്യകാലങ്ങളിൽ കുടുംബാസൂത്രണ പദ്ധതിയുടെ ലക്ഷ്യം എന്നത് ജനന നിരക്ക് താഴേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടു മരണനിരക്ക് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ജനന നിരക്കിനെ അത്ര പെട്ടെന്ന് അതേ വേഗത്തിൽ താഴേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം ജനന നിരക്ക് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം ആരോഗ്യ സംരക്ഷണം എന്നുള്ളതായിരുന്നു ആ കുടുംബത്തിൻ്റെ ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും വിശിഷ്യ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് തന്നെയായിരുന്നു ഫാമിലി പ്ലാനിങ്ങിൻ്റെ പ്രധാനമായ ലക്ഷ്യം അതിനേക്കാളക്ക പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരുന്നത് ചെറിയ ഫാമിലി ചെറിയ ഒരു കുടുംബം എന്ന ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നത് തന്നെയായിരുന്നു ഇന്ത്യയുടെ ഫാമിലി പ്ലാനിങ്ങിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ ലക്ഷ്യങ്ങൾ ബഹുഭൂരിപക്ഷവും ആരോഗ്യ സംരക്ഷണം ചെറിയ കുടുംബം തുടങ്ങിയ മുദ്രാവാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പദ്ധതികൾ ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടപ്പിലാക്കി വരികയും ചെയ്തു അത് മുൻപോട്ടേക്ക് പോകുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായ ചില മാറ്റങ്ങൾ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനസംഖ്യാ നിയന്ത്രണ പദ്ധതികളെയൊക്കെ ബാധിക്കുകയുണ്ടായി പാർലമെൻറ്റ് പല നിയമങ്ങളും ഓർഡിനൻസുകളാക്കിയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത് ആ ഓർഡിനൻസുകൾക്ക് അനുസൃതമായി ജനസംഖ്യാ നിയന്ത്രണത്തിലും ചില നടപടികൾ ശക്തിപ്പെടുത്തണം എന്നത് അവർ തീരുമാനിക്കുകയുണ്ടായി കൊവേഴ്സി മെത്തേഡ്സ് വി ആർ ഫോളോ ഔഡ് ഡൂറിങ് ദിസ് എമർജൻസി പീരീഡ് ബലം പ്രയോഗിച്ച് കുടുംബാസൂത്രണ പദ്ധതി നടപ്പിലാക്കാനുള്ള പരിശ്രമം ഈ കാലഘട്ടത്തിൽ ആരംഭിക്കുകയുണ്ടായി വളരെ നിർബന്ധിച്ച് തന്നെ ഗർഭ നിരോധന മാർഗങ്ങൾ സ്വീകരിക്കുവാൻ ജനങ്ങളെ ഈ ഭരണകൂടം ആ കാലഘട്ടത്തിൽ നയിക്കുകയുണ്ടായി പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകി ജനസംഖ്യാ നിയന്ത്രണ ഓപ്പറേഷനുകൾക്ക് അതിനുള്ള ചികിത്സകൾക്ക് ആളുകളെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കുവാൻ വേണ്ടി സർക്കാർ ജീവനക്കാരെ ചുമതല വരെ അത് അത്ര നിർബന്ധിതമായ ജനസംഖ്യാ നിയന്ത്രണ പദ്ധതികൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം തീവ്രമായ പരിശ്രമമായിരുന്നു അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഇതിനു ഉണ്ടാക്കിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ കാലഘട്ടത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്കിനെ മനഃപൂർവ്വമായി ബലം പ്രയോഗിച്ച് താഴേക്ക് കൊണ്ടുവരുവാൻ ഗർഭനിരോധന നിരോധന മാർഗ്ഗങ്ങൾ സ്റ്റെറിലൈസേഷൻ തുടങ്ങിയവ നടപ്പാക്കുക എന്നത് തന്നെയാക്കി അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സ്റ്റെറിലൈസേഷൻ റെഫേഴ്സ് ടു മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് വാസക്ടമി ഫോർ മെൻ ആൻഡ് ട്യൂബക്ടമി ഫോർ വിമൻ വിച്ച് പ്രിവെൻറ്റ് കൺസെപ്ഷൻ ഗർഭധാരണത്തെ തടയുന്ന വാക്സറ്റമിയും ട്യൂബെക്ടമിയും പോലെയുള്ള സമ്പ്രദായങ്ങൾ ചികിത്സാരീതികൾ അടിച്ചേൽപ്പിക്കപ്പെട്ടു ജനങ്ങളുടെ മുകളിൽ ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇത്തരത്തിൽ നിർബന്ധിതമായത് പലയിടങ്ങളിലും പാവപ്പെട്ടവരായിരുന്നു അധികാരമില്ലാത്തവരായിരുന്നു അതുതന്നെ അതിശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കി ചേരി പ്രദേശങ്ങളിലുള്ള ജനങ്ങളെയെല്ലാം ഒന്നടങ്കം ചില മുൻ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഗർഭ നിരോധന ഉപാധികൾ സ്വീകരിക്കുവാൻ ഉണ്ടായി ഒരു സോഷ്യോളജി വിദ്യാർത്ഥി തീർച്ചയായും ആ ഗൗരവ ആ ഒരു വിഷയത്തെ ഗൗരവമായി കാണേണ്ടതുണ്ട് ഒരു മുൻധാരണയും ഇല്ലാതെ ഒരു സമൂഹത്തെ സമീപിക്കുമ്പോൾ മാത്രമേ ഏതൊരു ഭരണകൂടവും എടുക്കുന്ന തീരുമാനങ്ങൾ ജനകീയമായി മാറുകയുള്ളൂ എന്നുള്ള തെളിവായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ ഇത്തരത്തിലുള്ള സമീപനത്തിനെതിരായിട്ടുള്ള ഉയർന്നു വന്ന വലിയ ജനകീയമായ പ്രതിഷേധങ്ങൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഈ കൊഹേഴ്സി മെഷേഴ്സ് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം എന്ന പദ്ധതിയുടെ പേര് തന്നെ പുതിയ ഭരണകൂടം മാറ്റുകയുണ്ടായി ഫാമിലി പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു അരുതായ്മയുണ്ടോ എന്ന സംശയം ജനങ്ങൾക്കിടയിലുണ്ട് പ്ലാനിങ് അതാരാണ് നടത്തുന്നത് നമുക്കറിയാം ജനകീയ ആസൂത്രണം പോലെയുള്ള പദ്ധതികൾ കേരളത്തിലും ഇന്ത്യയിലും നടന്നു വന്നപ്പോൾ അതിന് സമാനമായ പദ്ധതികൾ നടന്നു വന്നപ്പോൾ നമ്മൾ കണ്ടു പ്ലാനിങ് ഷുഡ് ബി മെയ്ഡ് വിത്ത് ദ പീപ്പിൾ പ്ലാനിങ് ക്യാൻ ബി മെയ്ഡ് ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് വിത്ത് ദ പീപ്പിൾ അതിലേറ്റവും അനുയോജ്യമായത് ജനങ്ങളോടൊപ്പം നിന്നുള്ള പ്ലാനിങ്ങാണ് എന്ന് ഫാമിലി പ്ലാനിങ്ങിൽ പലപ്പോഴും ഉണ്ടായ അപകടം അത് ജനങ്ങൾക്ക് വേണ്ടി മറ്റാരോ എടുത്ത തീരുമാനങ്ങളായി ഈ നിർബന്ധിതമായ ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വന്നപ്പോൾ ജനക്ക് അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ ഉണ്ടായ എതിർപ്പുകളെ പരിഗണിച്ചുകൊണ്ട് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എന്നുള്ളതിൻ്റെ പേര് തന്നെ മാറ്റിയിട്ട് ഫാമിലി വെൽഫെയർ പ്രോഗ്രാം എന്ന് മാറ്റിക്കൊണ്ടാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഭരണകൂടം ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിലേക്ക് ജനസംഖ്യാ നിയന്ത്രണ പദ്ധതികളുമായി കടന്നു വന്നത് എന്നത് ആശാവോഹമായ ഒരു മാറ്റം തന്നെയായിരുന്നു ആഫ്റ്റർ എമർജൻസി ദ നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം വാസ് റീനെയിംഡ് ആസ് ദ നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ആൻഡ് കോയസി മെത്തേഡ്സ് വേർ

ഒഴിവാക്കേണ്ടതായി വരികയും അതിനനുസൃതമായ മാറ്റങ്ങൾ ഇന്ത്യയിലെ അമ്പാടും കാണാൻ ഇടയാകുകയും ചെയ്തു തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള സെൻസസ് കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യൻ ജനസംഖ്യാ ദശവാർഷിക പെരുപ്പം വർധനവ് ഇരുപത്തി നാലിനോട് അടുത്തുവരെ എത്തിയത് ആ കാലഘട്ടമൊക്കെ കടന്നു പോകുമ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അൻപത്തി മൂന്ന് ആണ്ട് വരെ കഴിഞ്ഞിട്ടും ഇന്ത്യക്ക് വ്യക്തമായൊരു ദേശീയ ജനസംഖ്യാ നയം രൂപീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ജനസംഖ്യാ നയം രൂപീകരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്തായിരുന്നിരിക്കാം അതിനുള്ള കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ജനസംഖ്യ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ജനന നിരക്ക് താഴേക്ക് വരേണ്ടതായിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണം നടക്കേണ്ടതായിട്ടുണ്ട് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം ചില സാമൂഹിക മാറ്റങ്ങൾ കൂടി ഉണ്ടായാൽ മാത്രമേ ജനസംഖ്യാ പെരുപ്പത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയൂ എന്നുള്ള സാമൂഹിക യാഥാർത്ഥ്യം നമ്മൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് നടപ്പാക്കാൻ കഴിയാതെ പോയത് തന്നെയാണ് എല്ലാവരിലും ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ കഴിയാതെ പോയത് തന്നെയാണ് ഇത്രക്കാലം ഏതാണ്ട് അൻപത്തി മൂന്ന് വർഷക്കാലം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നത് രണ്ടായിരം ആണ്ടിലാണ് ഇന്ത്യ ഇന്ത്യയുടെ ജനസംഖ്യ നയം പ്രഖ്യാപിക്കുന്നത് എന്തിനായിരിക്കാം ഇന്ത്യ ഒരു ജനസംഖ്യാ നയം പ്രഖ്യാപിച്ചത് ഇത്രയും നേരം നിങ്ങൾ കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും ഒന്ന് ശ്രമിച്ചു നോക്കുക ഒന്ന് കുറിച്ചിടുക അത്തരത്തിൽ നിരവധി കാരണങ്ങൾ നിരവധി ഘടകങ്ങൾ കടന്നു വേണം ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന് സ്വാഭാവികമായും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ജനസംഖ്യാ നയത്തിലേക്ക് എത്തിച്ചേരാൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടായിരം ആണ്ടുവരെ അൻപത്തിമൂന്ന് വർഷക്കാലം ഇന്ത്യക്ക് കാത്തിരിക്കേണ്ടി വന്നത് അങ്ങനെ രണ്ടായിരം ആണ്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായി ജനസംഖ്യാ നയം പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ കണ്ടു എന്തൊക്കെയായിരുന്നിരിക്കാം ആ ജനസംഖ്യാ നയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആരെയായിരുന്നിരിക്കാം ആ ജനസംഖ്യാ നയം പ്രധാനപ്പെട്ട ടാർജറ്റ് ഗ്രൂപ്പായി കണ്ടിരിക്കുക ആരോടായിരിക്കാം അത് ആശയവിനിമയം ചെയ്യുക എന്തൊക്കെ എന്തൊക്കെയായിരുന്നിരിക്കാം അതിൻ്റെ അകത്തെ ലക്ഷ്യങ്ങൾ നമുക്ക് ഒന്നാലോചിച്ച് നോക്കാം നിരവധി പുതിയ ഗൈഡ് ലൈനുകൾ ഇന്ത്യയിലെ ഓരോ പൗരനും ഇന്ത്യയിലെ ഓരോ ഭരണകൂടവും എല്ലാ തലത്തിലുള്ള ഭരണകൂടവും അനുസരിക്കേണ്ടുന്ന നടപ്പാക്കേണ്ടുന്ന ചില ഗൈഡ് ലൈനുകൾ രണ്ടായിരം ആണ്ടിലെ നമ്മുടെ ജനസംഖ്യ നയം മുൻപോട്ടേക്ക് വെച്ചു ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഫാമിലി പ്ലാനിംഗ് എന്നത് മാറി ഇറ്റ് ഈസ് നോട്ട് ഫാമിലി പ്ലാനിങ് but it is the planning for the future എന്ന നിർദ്ദേശവും സന്ദേശവും നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ജനസംഖ്യാ നയം രണ്ടായിരം ആണ്ടിൽ നടപ്പാകുന്നത് ഈ ഇന്ത്യൻ ജനസംഖ്യാ നയം ദ നാഷണൽ പോപ്പുലേഷൻ പോളിസി ഓഫ് ടു തൗസൻഡ് വാസ് റിലീസ്ഡ് ഇൻ ഫെബ്രുവരി ഫിഫ്റ്റീൻ ഓഫ് ദാറ്റ് സെയിം ഇയർ ഇറ്റ് എയിംഡ് അറ്റ് ബ്രിങ്ങിംഗ് ദ ടോട്ടൽ ഫർട്ടിലിറ്റി റേറ്റ് ടു റീപ്ലേസ്മെൻറ്റ് ലെവൽ ബൈ ടു തൗസൻഡ് ടെൻ ആൻഡ് ടു അച്ചീവ് എ സ്റ്റേബിൾ പോപ്പുലേഷൻ ബൈ ട്വൻറ്റി ഫോർട്ടി ഫൈവ്

മരണനിരക്കും ജനന നിരക്കും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം മൊത്തം വളർച്ചാ നിരക്കിനെ ബാധിക്കാതിരത്തുന്ന ഒരവസ്ഥയാണ് രണ്ടും തുല്യമാകുന്ന ഒരവസ്ഥയാണ് എന്തു വിളിക്കുന്നത് റീപ്ലേസ്മെൻ്റ് ലെവൽ മരിച്ചു പോകുന്നവർക്ക് പകരമായി ആളുകൾ ജനിച്ചു വരണം എന്നുള്ളതാണ് ഒരു അവസ്ഥയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് ലെവൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തഞ്ചാകുമ്പോഴത്തേക്കും ഇന്ത്യൻ ജനസംഖ്യ സ്റ്റെബിലൈസ് ചെയ്യണം വളർച്ച നിരക്ക് കൂടാനും പാടില്ല കുറയാനും പാടില്ല തുടർച്ചയായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വലിയ വ്യത്യാസങ്ങളില്ലാതെ അത് സ്റ്റെബിലൈസ് ചെയ്യണം എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യണം സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികവുമായ ഘടകങ്ങളെ പിന്തുണച്ചുകൊണ്ട് അതിനെ പ്രാപ്തമാക്കിക്കൊണ്ട് ഉള്ള ഒരു ജനസംഖ്യ വളർച്ച നിരക്ക് പ്രാപ്യമാകുക എന്നതായിരുന്നു രണ്ടായിരത്തിലെ ജനസംഖ്യ നയത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങൾ ഈ സാമ്പത്തിക വികസനത്തിൻ്റെയും സാമൂഹിക വികസനത്തിൻ്റെയും ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി ജനസംഖ്യാ നയം വെക്കുക ഉണ്ടായി എൻവയർമെൻറ്റൽ പ്രൊട്ടക്ഷൻ പരിസ്ഥിതി സംരക്ഷണം മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭരണകർത്താക്കളോടും ജനങ്ങളോടും പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ വിഭവങ്ങളുമുണ്ട് അത്യാഗ്രഹത്തിനുള്ളത് ഇല്ല എന്ന് മാർക്സും അതുതന്നെയാണ് പറഞ്ഞത് ഇന്ന് ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് കാണുന്ന വസ്തുവകളെല്ലാം പ്രകൃതി പരിസ്ഥിതി എന്നത് നിങ്ങളുടേതല്ല നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് തന്നതുമല്ല മറിച്ച് ഇനി വരുന്ന തലമുറയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിനേക്കാൾ മനോഹരമായി അതിനെ സംരക്ഷിച്ച് കൈമാറേണ്ടുന്ന ഒന്നാണ് പരിസ്ഥിതിയെ അങ്ങനെ കാണുന്ന ഒരുപാട് കാഴ്ചപ്പാടുകൾ അതിനെ അംഗീകരിച്ചു കൊണ്ട് തന്നെ ആ തലത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യ അതിൻ്റെ ജനസംഖ്യാ നയം എടുത്തതും ഇന്ത്യയുടെ ഭരണകൂടം ജനസംഖ്യാ നയത്തിലൂടെ ചില കമ്മിറ്റ്മെൻറ്റ്സ് ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അതിന് ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും കുടുംബാസൂത്രണത്തിനും ജനസംഖ്യാ നിയന്ത്രണത്തിലും സ്വയം മുൻപോട്ടേക്ക് വരണം ദേ ഷുഡ് വോളണ്ടിയർ കോയസി മെത്തേഡ് പാടില്ല മറ്റാരും നിർബന്ധിക്കാൻ പാടില്ല ഭരണകൂടം നിർബന്ധിക്കാൻ പാടില്ല ഓരോ വ്യക്തിയും സ്വയം മുൻപോട്ടേക്ക് വരണം എങ്ങനെ മുൻപോട്ടേക്ക് വരണം അറിവോടുകൂടി ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സാമൂഹിക ആവശ്യങ്ങളെക്കുറിച്ച് ആരോഗ്യപരമായ ആവശ്യങ്ങളെക്കുറിച്ച് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസം നേടി തീർച്ചയായും അത് എന്റെയും ഈ നാടിൻ്റെയും ആവശ്യമാണ് എന്നറിഞ്ഞ് സ്വയം മുൻപോട്ടേക്ക് വരണം അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം അതായിരുന്നു ഗവൺമെന്റിന്റെ ഒന്നാമത്തെ കമ്മിറ്റ്മെന്റ് ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല അറിയേണ്ടത് എങ്ങനെയാണ് ജനസംഖ്യാ നിയന്ത്രണം സാധ്യമാകുന്നത് ഗർഭ നിരോധനത്തിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ് എങ്ങനെയാണ് ഓരോ കുട്ടിയും തമ്മിലുള്ള കാലദൈർഘ്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ആരോഗ്യപരമായ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നത് എങ്ങനെയാണ് സ്റ്റെറലൈസേഷൻ സുരക്ഷിതമായ രീതിയിൽ സ്റ്റെറലൈസേഷന് വിധേയമാകാൻ കഴിയുന്നത് ഇവയെക്കുറിച്ചുള്ള ധാരണ കൂടി ഉണ്ടാകണമെന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു ഇന്ത്യൻ പോപ്പുലേഷൻ പോളിസിയുടെ പരമപ്രധാനമായ സാമൂഹികവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി നയം മുൻപോട്ടേക്ക് വെക്കുന്നുണ്ട്

ടു ഇമ്പ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക അത് ഒന്നാമത്തെ ലക്ഷ്യമായി നിൽക്കുന്നു എൻഹാൻസ് ദ വെൽ ബീയിങ് എല്ലാവരുടെയും ക്ഷേമം ഉറപ്പിക്കുക അത് കൂടി കുറച്ചുകൂടി ശക്തമാക്കുക ടു പ്രൊവൈഡ് ദം വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചോയ്സസ് ഓരോ മനുഷ്യനും ഇന്ത്യൻ പൗരനും അവസരങ്ങളും അവ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകളും ഒരുക്കി കൊടുക്കുക ഒപ്പം അവരെ സമൂഹത്തിന് അനുഗുണമായി ഉൽപാദനക്ഷമതയുള്ളവരാക്കി മാറ്റുക ഈ നാല് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ ജനസംഖ്യാ നയം മുൻപോട്ടേക്ക് വന്നത് ഇന്ത്യൻ ജനസംഖ്യാ നയം പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് കൺസെൻസസോടുകൂടിയ ഒരു നയ മാറ്റമാണ് അതിനകത്ത് സ്വാഭാവികമായും ഓരോ മനുഷ്യനെയും ബോധവൽക്കരിച്ചുകൊണ്ട് തന്നെ മുൻപോട്ടേക്ക് പോകണം എന്ന ധാരണ ഇന്ത്യൻ ജനസംഖ്യാ നയത്തിനുണ്ടായിരുന്നു അതിൽ സ്ത്രീകളെ പ്രത്യേകമായി പരിഗണിക്കണം എന്നുള്ള കാഴ്ചപ്പാടും ഇന്ത്യൻ ജനസംഖ്യാ നയത്തിനുണ്ട് വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ വിവാഹപ്രായം നീട്ടിവൽക്കുന്ന കാര്യത്തിൽ പെൺകുട്ടികളെ ക്ഷേമ അവരുടെ ക്ഷേമം ഉറപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഈ നയത്തിന് വ്യക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു ജനന മരണ നിരക്കുകൾ രജിസ്റ്റർ ചെയ്യണമായിരുന്നു ഇങ്ങനെ നിരവധിയായ വ്യക്തമായ നയങ്ങളിലൂടെ തന്നെയാണ് ഇന്ത്യൻ ജനസംഖ്യാ നയം നമ്മളെ മുൻപോട്ടേക്ക് നയിക്കുന്നത് സ്ത്രീകൾക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കുട്ടികളുടെ ജനനവുമായി ബന്ധപ്പെട്ട് അവർക്ക് തീരുമാനമെടുക്കുവാൻ ഇന്ത്യയിൽ കഴിയുമായിരുന്നില്ല അത് പലപ്പോഴും മറ്റുള്ളവരായിരുന്നു തീരുമാനിച്ചിരുന്നത് അത്തരമൊരു സാഹചര്യം മാറേണ്ടിയിരിക്കുന്നു സ്ത്രീകൾക്ക് തങ്ങളുടെ പ്രത്യുൽപാദന ക്ഷമതയെ സംബന്ധിക്കുന്നു പ്രത്യുൽപാദനത്തെ സംബന്ധിക്കവുമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാവകാശവും അവസരവും ഒരുക്കി കൊടുക്കണമെന്ന പരമപ്രധാനമായ ലക്ഷ്യം കൂടി ഇന്ത്യൻ ജനസംഖ്യാ നയത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് രണ്ടായിരത്തിലെ ജനസംഖ്യ നയം എത്രമാത്രം വിജയപ്രദമായിരുന്നു എന്ന ചോദ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഉയരുകയുണ്ടായി ഇപ്പോൾ കാലം ഇത്രയായില്ലേ രണ്ടായിരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത് വർഷമായി എന്താണ് അതിൻ്റെ നേട്ടം എന്നുള്ള ചോദ്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയരുകയുണ്ടായി അവിടെ ഇന്ത്യയുടെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ മന്ത്രി രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നടത്തിയത് ഇപ്രകാരമായിരുന്നു എന്തെല്ലാമാണ് ഈ ജനസംഖ്യാ നയത്തിൻ്റെ നേട്ടങ്ങൾ എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം നൽകിയത് ഒന്ന് ദ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ടി എഫ്ആർ ഹാസ് ഡിക്ലൈൻഡ് ഫ്രം ടു പോയിൻ്റ് നയൻ ഇൻ ടൂ തൗസൻഡ് ഫൈവ് ടു ടു പോയിൻറ്റ് ടു ഇൻ ടു തൗസൻഡ് സെവൻറ്റീൻ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടേ ദശാംശം ഒൻപതായിരുന്ന മൊത്തം ഫലഭൂഷ്ണതാ നിരക്ക് രണ്ടേ ദശാംശം രണ്ടിലേക്ക് രണ്ടായിരത്തി പതിനേഴിൽ എത്തിയപ്പോൾ കുറഞ്ഞു രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ട്വൻറ്റി ഫൈവ് ഔട്ട് ഓഫ് തേർട്ടി സെവൻ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിറ്ററീസ് ഹാവ് അച്ചീവ്ഡ് ഫെർട്ടിലിറ്റി ലെവൽ ഓഫ് ടു പോയിന്റ് വൺ ഓർലെസ് മുപ്പത്തേഴ് സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിറ്ററികളും ഉള്ളതിൽ ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങൾ യൂണിയൻ ടെറിറ്ററികൾ ഫെർട്ടിലിറ്റി ലെവൽ രണ്ട് ദശാംശം ഒന്നാക്കി ഏതാണ്ട് റീപ്ലേസ്മെന്റ് ലെവലിലേക്ക് എത്തി എന്നർത്ഥം രണ്ട് ദശാംശം ഒന്ന് അതായിരുന്നു രണ്ടാമത്തെ നേട്ടം മൂന്നാമത് The decadal growth rate has declined from 21.54 in 1999 ഫൈവ് to 17.64 during 2001-2011. ഫോർ <laughs> ഡ്യൂറിങ് <laughs> ടൂ തൗസൻഡ് ഇലവൻ രണ്ടായിരത്തിലെ ദശവാർഷിക വർദ്ധനവ് ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് നാല് ശതമാനമായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനൊന്ന് ദശാംശം ആറ് നാല് ശതമാനമായി കുറഞ്ഞു എന്നതായിരുന്നു മൂന്നാമത്തെ നേട്ടമായി അദ്ദേഹം രാജ്യസഭയെ അറിയിക്കുകയുണ്ടായത് നാലാമത്

തീർച്ചയായും അത് ഇന്ത്യയുടെ നേട്ടം തന്നെയാണ് മതിയോ ഇത്രമാത്രം മതിയോ ഇനിയും എന്തെല്ലാം മാറാനുണ്ട് തീർച്ചയായും നിരവധി ദൂരം താണ്ടിത്തീരാൻ ഇന്ത്യക്കുണ്ട് കാരണം ലോകരാജ്യങ്ങളുടെ ഏറ്റവും മുമ്പിലേക്കെത്താൻ ജനസംഖ്യയുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ഇനി അധിക ദൂരമില്ല എന്നുള്ളതാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് ആസാം പോലെയുള്ള സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോഴത്തേക്കും രണ്ട് പേരിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് ഗവൺമെൻറ് ജോലി കൊടുക്കില്ല എന്ന ചില പദ്ധതികൾ മുൻപോട്ടേക്ക് വെച്ചിരിക്കുന്നു ആസാം മാത്രമല്ല ബീഹാർ ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ പറയുന്നു രണ്ടിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അവസരം കൊടുക്കില്ല എന്ന് മഹാരാഷ്ട്ര ഒരു പടി കൂടി മുമ്പോട്ടേ കടന്നിട്ട് പറയുന്നു രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ള അമ്മമാർക്ക് സ്ത്രീകൾക്ക് പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ സഹായങ്ങളൊന്നും ലഭ്യമാകില്ല റേഷൻ കിട്ടില്ല എന്ന് ഇത്തരത്തിൽ ഗാന്ധിജിയുടെ നൂറ്റി അൻപതാം ജന്മദിനത്തിനോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് മറക്കാൻ കഴിയുമോ നിർബന്ധിച്ചല്ല അറിവ് നേടിക്കൊണ്ട് വേണം ഗവൺമെൻറ് നടപ്പാക്കുന്ന ഓരോ പദ്ധതിയോടും ജനങ്ങൾ സമീപിക്കേണ്ടത് അതിനുള്ള അവസരം ജനങ്ങൾക്ക് കൊടുക്കണം എന്ന വാക്കുകൾ നമുക്ക് മറക്കാൻ കഴിയുമോ ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ വളരെ നിർബന്ധപൂർവ്വം നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം നടത്താൻ ശ്രമിക്കുമ്പോൾ ഇതിനൊരു അപവാദമുണ്ട് ഇത് മാത്രമാണോ വഴി ജനങ്ങളെ നിർബന്ധിച്ചാൽ മാത്രമേ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാൻ കഴിയുകയുള്ളൂ ഒരവവാദം വേറെ ആരുമല്ല നമ്മുടെ സംസ്ഥാനം തന്നെ ഒരു നിയമവും ഇത്തരത്തിൽ ഉണ്ടാക്കാതെ വളരെ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് ബോധവൽക്കരണ പരിപാടികളിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പരിഷ്കരണത്തിലൂടെ കേരളം കേരളത്തിൻ്റെ ജനസംഖ്യാ നിരക്കിനെ താഴേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു ഒരു സമൂഹശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ തീർച്ചയായും ഈ പാഠഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾ കണ്ട ഒരുപാട് സങ്കല്പനങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ കണ്ടത് എന്താണ് ജനന നിരക്ക് മരണനിരക്ക് ഫോർട്ടിലിറ്റി റേറ്റ് പ്രത്യുത്പാദനക്ഷമത പിന്നെ നമ്മൾ കണ്ടത് എന്താണ് ഇൻഫൻ മോർട്ടാലിറ്റി മെറ്റേണൽ മോർട്ടാലിറ്റി മാതൃമരണനിരക്ക് ശിശുമരണ നിരക്ക് റീപ്ലേസ്മെൻറ് ലെവൽ ഏജ് സ്ട്രക്ചർ ഇന്ത്യയുടെ ജനസംഖ്യാ ലാഭവിഹിതം ഈ കോൺസെപ്റ്റുകളെല്ലാം ഓർത്തെടുത്തുകൊണ്ട് നമുക്കൊരു പ്രവൃത്തിയും കൂടെ ചെയ്തു നോക്കിയാലോ നിങ്ങൾ കണ്ടു ഇന്ത്യയുടെ ജനസംഖ്യാ പിരമിഡ് നോക്കൂ ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ ഈ ജനസംഖ്യാ പിരമിഡ് നിങ്ങളൊന്ന് വ്യാഖ്യാനിക്കണം നമ്മളിവിടെ കണ്ട എല്ലാ കോൺസെപ്റ്റുകളെയും എല്ലാ സങ്കല്പനങ്ങളെയും എടുത്തു വെച്ചുകൊണ്ട് മിനിമം അതിലെ ഒരു അഞ്ചെണ്ണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ജനസംഖ്യാ പിരമിഡിനെ ഒന്ന് വ്യാഖ്യാനിക്കണം ആ വ്യാഖ്യാനം നിങ്ങൾ രേഖപ്പെടുത്തണം അത് നിങ്ങൾ അധ്യാപകരുമായി പങ്കുവയ്ക്കണം ഇത്രയും നേരം ഈ പാഠഭാഗവും കേട്ടുകൊണ്ടിരുന്ന ഇതിനോടൊപ്പം സഞ്ചരിച്ച ചിന്തിച്ചു കൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് അടുത്ത പാഠഭാഗത്തിൽ വീണ്ടും കാണാം നന്ദി